ദേശീയപാത 766 ബ്ലാക്ക് സ്പോട്ടായ കാക്കവയൽ മുതൽ താഴെമുട്ടിൽ വരെയുള്ള ഭാഗങ്ങളിൽ വേഗതാ നിയന്ത്രണത്തിന് കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അപകടരഹിത കൂട്ടായ്മയുടെ ഇടപെടലിലൂടെ പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് സംവിധാനം ഏർപ്പെടുത്തിയതോടെ അപകടങ്ങൾ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും രാത്രിയിലടക്കം ഫലപ്രദമാകുന്ന ശാശ്വത സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ദേശീയപാതയിൽ വാര്യാട് ഭാഗത്ത് കഴിഞ്ഞ വർഷം 9 മാസങ്ങൾക്കിടെ 8 പേർക്കാണ് ജീവൻ നഷ്ടമായിരുന്നത്. ഇതേ തുടർന്നാണ് കൂട്ടായ്മ രൂപീകരിച്ച അപകട ലഘൂകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതിനുശേഷം അശ്രദ്ധയും അമിത വേഗവും മൂലമുണ്ടായ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ അടക്കം 3 പേർ മരണപ്പെടുന്ന സംഭവവും ഉണ്ടായിരുന്നു. ഒരു പരിധിവരെ അപകടങ്ങൾക്ക് കുറവ് വരുത്താൻ സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് സംവിധാനം സഹായകരമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. വൈകുന്നേരം മുതൽ സംവിധാനം റോഡിൽ നിന്നും മാറ്റുന്നതോടെ വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇതിനായി സ്റ്റെഡുകളും സൈൻ ബോർഡുകളും ക്യാമറകളും സ്ഥാപിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. അതുകൂടി പ്രാവർത്തികമാക്കിയാൽ അപകടങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ഇത് കുറയ്ക്കാൻ ആവശ്യമായ സംവിധാനം ഉൾപ്പെടെ ചെയ്തതിന്റെ ഭാഗമായി അപകടങ്ങൾ വളരെയേറെ കുറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടില്ലെങ്കിലും വളരെ കുറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഇനി അങ്ങോട്ട് നടത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ പദ്ധതികൾ ചർച്ച ചെയ്ത് അംഗീകരിച്ചിരുന്നു. അത് ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനമെടുത്തത്. ക്യാമറ വെക്കുന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനി നിർവഹിക്കാൻ ബാക്കിയുണ്ട്. വേഗതാ നിയന്ത്രണത്തിനായി ഒരുക്കിയ സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് സംവിധാനവും അവഗണിച്ച ലൈറ്റ് തെളിയിച്ച അമിത വേഗതയിൽ പായുന്ന വാഹനങ്ങൾ പലപ്പോഴും വെല്ലുവിളിയായി തീരാറുണ്ട്. ഇത് പലപ്പോഴും ഡ്രൈവർമാർ തമ്മിലുള്ള വാക്കേറ്റത്തിനും കാരണമാകുന്നു. ഇതിന് പരിഹാരമായി പോലീസിന്റെ സ്ഥിരം സാന്നിധ്യവും പ്രദേശത്ത് ആവശ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, മീനങ്ങാടി.